ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടല വറുത്തതിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ പെട്ടിപ്പീടിയിൽ നിന്നും കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കടല വറുത്തത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വേറെ ചേരുവകളൊന്നും ആവശ്യമില്ല, കടല മാത്രം മതി. പെട്ടെന്ന് തന്നെ അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കടല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കാം. ഈ കടല നമുക്ക് കഴുകി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. കഴുകിയാൽ നമ്മൾ വിചാരിച്ചത്ര പൊട്ടിക്കിട്ടില്ല. നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചൂടായി കിട്ടും. ഇതിലേക്ക് നമുക്ക് അടിയിലോട്ടെ കുറച്ച് ഉപ്പിട്ടൊഴുക്കണം. ഈ ഉപ്പൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ കടല പൊട്ടിച്ചെടുക്കുന്നത്. ഉപ്പിന് പകരമായിട്ട് മണൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മണലായാലും പ്രശ്നമൊന്നുമില്ല. മണലെടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള മണലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ഉപ്പൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ചൂടാക്കാം. അതിനുശേഷം നമുക്ക് കടലയിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട കാര്യത്തിൽ മടിയൊന്നും കാണിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കടല ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ചൂടായ ഉപ്പിൽ കിടന്നിട്ട് കടല പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടും. ഒരു 1 മിനിറ്റിൽ തന്നെ നമ്മുടെ കടലയൊക്കെ പൊട്ടിയിട്ട് റെഡി ആയിട്ട് വരും. അതുപോലെ ഇങ്ങനെ എല്ലാ കടലയും പൊട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്കത് ഉപ്പിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് സമയം പൊട്ടിയതിന് ശേഷം ഉപ്പിലിട്ട് വെക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ കടലൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കോരിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കടല കൂടി പൊട്ടിച്ചെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് തന്നെ പൊട്ടിച്ചെടുക്കാം. മടിയൊന്നും വിചാരിച്ചിട്ട് എല്ലാം ഒരുമിച്ചിട്ടിട്ട് പൊട്ടിക്കാനൊന്നും നിൽക്കരുത്. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് കടലൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് കടല വറുത്തതൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ വൈകുന്നേര സമയങ്ങളിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് TV കാണുമ്പോഴൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരിതായിരിക്കും. നമുക്കിത് ആവശ്യത്തിന് തയ്യാറാക്കിയിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് വെച്ചാൽ മതി. ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.